കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാനോട് ആ കണക്കും തീർത്തിരിക്കുന്നു. ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാക് കമാൻഡറെ സൈന്യം വധിച്ചതായി റിപ്പോർട്ട്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടാൻ സഹായിക്കുകയും പിന്നീട് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്ത പാക് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ സുബേദർ അഹമ്മദ് ഖാനെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് വെച്ച് ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയതായാണ് പുതിയ റിപ്പോർട്ട്. ഓഗസ്റ്റ് 17 നാക്യാൽ സെക്ടറിൽ വെച്ച് അഹമ്മദ് കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അഭിനന്ദൻ വർദ്ധമാന്റെ IAF വിമാനം പാകിസ്ഥാൻ അതിർത്തിയിൽ തകർന്നു വീണപ്പോൾ അദ്ദേഹത്തെ പിടികൂടിയത് അഹമ്മദ് ഖാൻ എന്ന ഈ പട്ടാളക്കാരനെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ അഭിനന്ദൻ പാക് മണ്ണിൽ പിടിയിലായ ദിവസങ്ങൾ മുൾമുനയിലായിരുന്ന ഇന്ത്യക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ February 27 ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാന്റെ F-16 വിമാനത്തെ MiG-21 ബൈസൺ വിമാനത്തിൽ പിന്തുടർന്ന അഭിനന്ദൻ വർദ്ധമാൻ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. February 27 അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയതിനു ശേഷം പാക് സൈന്യം പുറത്തുവിട്ട ചിത്രങ്ങളിൽ താടി വെച്ച അഹമ്മദ് ഖാനെ അഭിനന്ദന്റെ പിറകിലായി കാണാം. ചിത്രത്തിലുണ്ടായിരുന്ന താടിയുള്ള ആൾക്ക് അഹമ്മദ് ഖാനോട് മുഖസാദൃശ്യമുണ്ടെന്നാണ് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിഗമനം. നിയന്ത്രണ രേഖയിലെ നഖ്യാല മേഖലയിൽ ശനിയാഴ്ചയാണ് വെടിവയ്പ്പുണ്ടായത്. നൌഷേര, സുന്ദർബനി, പല്ലാൻവാല സെക്ടറുകൾ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ തീവ്രവാദികളെ സഹായിക്കുന്നത് അഹമ്മദ് ഖാൻ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി പാക് സൈന്യം നിയോഗിച്ചിരുന്നത് അഹമ്മദ് ഖാനെയാണെന്നും വാർത്തകളുണ്ട്. നൌഷേര, സുന്ദർബാനി, പല്ലൻവാല എന്നീ പ്രദേശങ്ങളിലാണ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നത്. ഈ ശ്രമത്തിന്റെ ഭാഗമായാണ് പാക് സൈന്യം കൃഷ്ണ ഘാട്ടിയ സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിലാണ് അഹമ്മദ് കൊല്ലപ്പെട്ടത്. പുൽവാമയിൽ ഇന്ത്യൻ സൈനികരുടെ ജീവനെടുത്ത തീവ്രവാദ ആക്രമണത്തിന് ബലാക്കോട്ടിൽ മിന്നലാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അഭിനന്ദൻ വർദ്ധമാൻ പാക് പിടിയിലായത്. അതിർത്തി കടന്ന് തിരിച്ചടിക്കാനെത്തിയ പാക് വിമാനങ്ങളെ തുരത്തുന്നതിനിടെ MiG-21 വിമാനം തകർന്ന് അഭിനന്ദൻ പാകിസ്ഥാനിൽ വീഴുകയായിരുന്നു. പിന്നീട് ഇന്ത്യ ഉയർത്തിയ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് പാകിസ്ഥാൻ അഭിനന്ദനെ തിരിച്ചയച്ചത്. ശ്രീനഗർ വ്യോമതാവളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അഭിനന്ദൻ സുരക്ഷാ കാരണങ്ങൾ മൂലം നിലവിൽ മറ്റൊരു ക്യാമ്പിലാണുള്ളത്. കേന്ദ്രം മികച്ച നയതന്ത്ര ഇടപെടലുകൾ നടത്തി വെറും 3 ദിവസം കൊണ്ടാണ് പാകിസ്ഥാൻ അഭിനന്ദനെ മോചിപ്പിച്ചത്. പാക് പിടിയിലായ സമയത്തെ അഭിനന്ദനുമായി പാക് സൈനികൻ നടത്തുന്ന സംഭാഷണങ്ങളുടെ വീഡിയോ വൈറലായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇന്ത്യൻ വ്യോമസേനാ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് രാജ്യത്തെ ഏറ്റവും വലിയ 3-ാമത്തെ സൈനിക ബഹുമതിയായ വീർചക്ര ബഹുമതി ലഭിച്ചത്. യുദ്ധമുഖത്ത് ശത്രുവിനെതിരെ പ്രകടിപ്പിച്ച ധീരത പരിഗണിച്ചാണ് വ്യോമസേന അഭിനന്ദനെ വീർചക്രയ്ക്ക് ശുപാർശ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസെന്ന് ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.